ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ഇത് കപ്പും സോസറാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് കപ്പുമല്ല സോസറുമല്ല. എന്നെ അറിയുന്നവർ നെക്സ്റ്റ് ഗസ് ചെയ്യാൻ ചാൻസ് ഇല്ലത് ഇതൊരു കോഫി ഉണ്ടാക്കുന്ന സാധനമാണ്. കറക്റ്റാണ്, ഇതൊരു കോഫി ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ കോഫി ബീനാണ് എടുക്കുക. കോഫി ബീൻ നമ്മൾ പൊടിച്ചതിന് ശേഷം നമ്മളൊരു ജഗ്ഗിൻ്റെ മുകളിൽ നേരത്തെ കാണിച്ച ഐറ്റം വെച്ച് അതിലൊരു ഫിൽറ്റർ പേപ്പർ വെച്ച് അതിൽ കോഫീൻ്റെ പൗഡർ ഇട്ട് ഇതുപോലെ മെല്ലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ശരിക്കും ഇവിടെ കോഫി ബ്രൂ ചെയ്തെടുക്കുന്നത്. ഇതിനൊരു കയ്യും കണക്കും സമയമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്ന ടെക്നിക്കിന് പല പേരുകളുണ്ട്. ഇങ്ങനെ ധാരധാരയെ വീണുകൊണ്ട് ഇതിന് ഡ്രിപ്പ് കോഫി എന്ന് വിളിക്കാറുണ്ട്. അല്ല, ഇവിടെ നമ്മൾ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് നമ്മൾ കോഫി ബ്രൂ ചെയ്യുന്നതുകൊണ്ട് ഇതിന് ഫിൽറ്റർ കോഫി എന്ന് വിളിക്കാറുണ്ട്. പോർ ഓവർ കോഫി, അതാണ് ഏറ്റവും ഫേമസ് ആയ ടൈം. നമ്മൾ വെള്ളം മുകളിൽ ഇങ്ങനെ പോർ ചെയ്യുന്നതുകൊണ്ടാണ് ആ പേര് വന്നത്. എസ്പ്രസോ മെഷീൻ ഇല്ലാതെ മാനുവലി കോഫി ബ്രൂ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ഫേമസും ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് ഈ ടെക്നിക്ക്. പല കമ്പനികളും ഇതുപോലത്തെ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഫേമസ് ആണ് കലീത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനം, ടൈമംബോറിൻ്റെ ഈ ഒരു സംഭവം, അതുപോലെ ഹരിയറിൻ്റെ V60 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം. 1908 മെലീത്ത എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഈ ഒരു ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചത്. പിന്നീടത് പേറ്റന്റ് ചെയ്യുകയുണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ ഫേമസ് ഈ ടെക്നിക്ക് ആവാൻ കാരണം ഹരിയോ V60 ആണ്. 60 ഡിഗ്രി ആംഗിളിൽ വി ഷേപ്പിലുള്ള ഒരു കോണാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അതുകൊണ്ടാണ് ഇതിന് V60 എന്ന പേര് വന്നത് തന്നെ. എൻ്റെ ഫേവറേറ്റ് ബ്രൂയിങ് മെത്തേഡ് V60 ഉപയോഗിച്ചുള്ളതാണ് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.